രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് റൗണ്ട് സിക്സ്റ്റീലേക്ക് കടന്നു കഴിഞ്ഞു നോക്കൗട്ട് സ്റ്റേജിലെ എല്ലാ മാച്ചുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ മാച്ചുകളും വളരെ ടൈറ്റ് ആയിട്ടുള്ള മാച്ചുകളാണ് അതിൽ പോർച്ചുഗൽ വി എസ് സ്ലോവേനിയ അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ചാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അതൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ചാണ് അങ്ങനെ ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ ആയിരിക്കും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഒന്ന് സബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലാസ്റ്റ് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ടെടുക്കാം സോ എനിവേ പോർച്ചുഗൽ വിയർ സ്ലോവേനിയ മാച്ച് അത് എന്തുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു മാച്ച് വളരെ ടൈറ്റ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊന്നാമത്തെ കാരണം സ്ലോവേനിയുടെ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് കഴിഞ്ഞ മത്സരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് മത്സരവും സമനിലയിലാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇംഗ്ലണ്ടിനെ തളച്ചു ഡെൻമാർക്കിനെ തളച്ചു സെർബിയയും സമനിലയിൽ അവസാനിപ്പിച്ചു തോൽവി കാണാത്ത ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളാണ് സ്ലോവേനിയ്ക്കുള്ളത് അതുപോലെ തന്നെ ഡെൻമാർക്കിനെതിരെയുള്ള മത്സരത്തിൽ അറ്റാക്കിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ ഡിഫൻസിലാണെങ്കിലും മികച്ച പെർഫോമൻസ് ആണ് സ്ലോവേനിയ കാഴ്ച വെച്ചിട്ടുള്ളത് അറ്റാക്കിങ്ങും സ്ലോവേനിയുടെ അറ്റാക്കിങ്ങും ഡിഫെൻസും പറയുന്ന സമയത്ത് കുറച്ചും കൂടിയും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞ ഡിഫെൻസ് ആണ് ഡിഫെൻസാണ് ഏറ്റവും നന്നായിട്ട് സ്ലോവേനിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ലോവാനിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പോർച്ചുഗലുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെ ആയിരിക്കും പോർച്ചുഗലിന് ഇത് മാത്രമല്ല കാരണം ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ആകെ കളിച്ചിട്ടുള്ളത് പതിനെട്ട് മത്സരങ്ങളാണ് ആ പതിനെട്ട് മത്സരത്തിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഇനി ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലെടുത്ത് നോക്കുകയാണെങ്കിൽ കളിച്ച എട്ട് മത്സരത്തിലും പരാജയമെന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടിട്ടില്ല വിജയം അല്ലെങ്കിൽ സമനില മാത്രം അതുപോലെ തന്നെ അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോർച്ചുഗലിനെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയ ഒരു ടീമാണ് സ്ലോവേനിയ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വരാൻ പോകുന്ന പോർച്ചുഗൽ വി എസ് സ്ലോവേനിയ മത്സരം വളരെ ടൈറ്റ് ആയിരിക്കും ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് വളരെ ഈസി ഈസിയായിട്ട് പോർച്ചുഗലിനെ വിജയിക്കാൻ ഒരിക്കലും പറ്റില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം അന്ന് സ്ലോവേനിയുമായിട്ടുള്ള മത്സരത്തിൽ റൊണാൾഡോയും അതുപോലെ തന്നെ കാൻസിലയും പെപ്പയും ഡീഗോ കോസ്റ്റയും അതുപോലെ തന്നെ വിറ്റിനെയൊക്കെ അന്നത്തെ സ്കോറിലുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കപ്പിലെ ഫസ്റ്റ് ലൈനപ്പ് സ്കോഡും അന്നത്തെ ആ സ്കോഡും നോക്കുന്ന സമയത്ത് വളരെ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ പോർച്ചുഗൽക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് സ്ലോവേനിയുമായിട്ട് കളിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ റൊബർട്ടോ മാൻറ്റിനസ് അവസാന സമയത്ത് ഡിഫൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവസാന സമയത്താണ് സ്ലോവേനിയ അന്ന് രണ്ട് ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത് ഓക്കെ എനിവേ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്ലോവേനിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീമാണ് വളരെ ഈസി ആയിക്കൊണ്ട് പോർച്ചുഗലിനെ തോൽപ്പിക്കാം എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും അണ്ണനും അണ്ണന്റെ പിള്ളേരും ടീമേറ്റ്സും നല്ല പെർഫോമൻസ് അയച്ചു വെച്ചാൽ മാത്രമേ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അടുത്ത കളി പോർച്ചുഗലിനെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ കിട്ടുന്ന ചാൻസ് കറക്റ്റായിട്ട് മുതലാക്കുന്ന ഒരു ടീമാണ് സ്ലോവേനിയ അതുകൊണ്ട് തന്നെയാണ് ബോൾ പൊസിഷൻസ് അത്രമാത്രം ഇല്ലെങ്കിലും ഒരുപാട് സ്കോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടീമിനെ തളച്ചിടുന്നത് ഡിഫൻസിൽ വളരെ സ്ട്രോങ് ആണ് സ്ലോവേനിയ അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും ഒട്ടും കുറവല്ല മികച്ചൊരു അറ്റാക്കിങ്ങും സ്ലോവേനിയക്കുണ്ട് പോർച്ചുഗൽ മികച്ച രീതിയിൽ കളിച്ചില്ലെങ്കിൽ തോൽവി തോൽവി ഉറപ്പാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ എനിവേ നമുക്ക് കാണാം പോർച്ചുഗൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഓക്കെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക സബ് ബൈ നമ്മുടെ ചാനൽ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ബബ് ബൈ ഇറ്റ്സ് മീ സ്കോസ് മറ്റ്